ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ട്രൂ കോളർ എന്നുള്ളത്. അപ്പൊ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 100% പേരിൽ 80% ആൾക്കാരും ട്രൂ കോളർ എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രൂ കോളർ പോലെയുള്ള വേറെ ആപ്ലിക്കേഷൻ കുറേ ഉണ്ട്. പക്ഷെ പോപ്പുലർ ആയിട്ടുള്ള ട്രൂ കോളർ തന്നെയാണ്. അപ്പോൾ ആ ട്രൂ കോളറിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പം നമ്മളിൽ 100% ആൾക്കാരിൽ 80% ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ട്രൂ കോളർ എന്നുള്ളത്. ഏകദേശം 50 കോടി പേരാണ് ഈ ഒരു ട്രൂ കോളർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ പറഞ്ഞേക്കാം, നമ്മൾ ഈ ഒരു ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യണം. അതായത് ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ പാസ്വേഡും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത് ഗൂഗിൾ അക്കൗണ്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും ഏറ്റവും എളുപ്പം, നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ആദ്യം കാണിക്കുന്ന അതാണ്, അതുകൊണ്ടായിരിക്കാം നിങ്ങളത് ചൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ചൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് അറിയാത്തൊരു കോള് വരുകയാണ്. ആ കോള് വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കും. അപ്പോൾ അതിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് വരെ നമുക്കതിൽ കാണാൻ കഴിയും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ കുറേ പേര് അത് ഹൈഡ് ചെയ്ത് വെക്കുന്നുമുണ്ട്. ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അതിലുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കുറേ പേരങ്ങനെ ഹൈഡ് ചെയ്തും വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ട്രൂ കോളറിൻ്റെ അതായത് ഈ ട്രൂ കോളർ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ അല്ല, നിങ്ങളൊരു ഫോൺ വാങ്ങി. ആ ഫോൺ വാങ്ങിയിട്ട് നിങ്ങൾ ജസ്റ്റ് ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തു. നിങ്ങളുടെ നമ്പർ വെച്ച് അതിൽ ലോഗിൻ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് പേര് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പേര് കൊടുത്തൊന്നിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ജിമെയിലോ എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ. അത് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്തൊരാൾ അതുപോലെ തന്നെ ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു, പുതിയൊരു സിം എടുത്ത ആൾക്കാർ. അപ്പോൾ രണ്ടുപേരും അവിടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇപ്പുറത്ത് ഹരി, ഇപ്പുറത്ത് ശ്യാം. അപ്പോൾ രണ്ടുപേരും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇയാളെ വിളിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ അറിയില്ല. പക്ഷേ ഇയാളെ വിളിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും ശ്യാമാ വിളിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇയാളെ തിരിച്ച് അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹരിയാ വിളിക്കുന്നതെന്ന് വെച്ചാൽ, ഹരിയാ വിളിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും, അതായത് ഇവർ രണ്ടുപേരും, അതായത് ഇതിൻ്റെ ഇടയിൽ നടുക്ക് നിൽക്കുന്ന ഒരാളാണ് ട്രൂ കോളർ. അതായത് നമ്മൾ ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുക്കുന്നു, ആ ഒരു ഡീറ്റെയിൽസ് ഇവിടുന്ന് ഇപ്പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇത് ഒരുപാട് പേർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഈ ഒരു ട്രൂ കോളർ ഒരുപാട് പേർക്ക് ഡാറ്റാസ് ചോർച്ച ഏറ്റവും കൂടുതലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ട്രൂ കോളർ. ഒരുപക്ഷെ 50 കോടി ഡൗൺലോഡ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം അത്രയും പവറുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പാടുകയില്ല. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എൻ്റെ ഈ ഒരു വാക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് 100% ഗുണം, ഞാൻ ഉറപ്പിച്ച് പറയാം. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റിയത്, ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയാൻ പറ്റിയത്. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ട്രൂ കോളർ എന്ന് മാത്രമല്ല, ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്താലും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഗൂഗിൾ അക്കൗണ്ട് ആദ്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ്ഫുൾ അല്ല. അതിൽ എന്തോ ഒരു തരികിട ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ട്രൂ കോളറിന് എന്തിനാ നമ്മുടെ ഗാലറിയുടെ പെർമിഷൻ, അങ്ങനെ കുറേ സംബന്ധമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഓരോ പെർമിഷൻ, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി വേഗം എല്ലാം അലോ കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും അതിനെപ്പറ്റി നോക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു പ്രശ്നം തന്നെ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ട്രൂ കോളറിൻ്റെ കാര്യത്തിൽ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്താണ്. അപ്പോൾ ഈ ഒരു ട്രൂ കോളർ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞിരുന്ന രീതിയിൽ അത് ഫോളോ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരു എക്സ്പെഷ്യലി ഒരു ഓപ്ഷൻ ഇല്ല, ട്രൂ കോളർ ലോഗ് ഔട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലോങ് പ്രസ് ചെയ്തതിന് ശേഷം
ജസ്റ്റ് ആപ്പ് ഇൻഫോ കൊടുക്കുക. ആപ്പ് ഇൻഫോ എടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ക്ലിയർ ക്യാഷ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഫോർ സ്റ്റോപ്പ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ക്ലിയർ ഡാറ്റ കൊടുത്താൽ നമ്മുടെ എല്ലാ ഡാറ്റയും പോയിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഡാറ്റയിൽ ഇനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയൊരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണ പോലെ ആയിരിക്കും. എന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാം സോൾവ് ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.